ജോർദാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിൽ തിരിച്ചടി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടെന്ന് മധു റിപ്പോർട്ട് ചെയ്യുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ഇന്ന് ചേരും മധു കൊട്ടാരകര ഗുഡ് മോർണിംഗ് ആ മധു ന്യൂയോർക്കിൽ നിന്നൊക്കെ ചില പ്രതിനിധികളൊക്കെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു മധു കൊട്ടാരകരെ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു കൊട്ടാരക്കരക്കാരെ ഇപ്പോൾ അങ്ങനെ കാണാറില്ല എന്നാണ് മറുപടി പറഞ്ഞത് ഓക്കെ പറയൂ മധു എസ് കെ ഒരു ശരിക്കും ഒരു ടെലിവിഷൻ ജനസമ്പർക്ക സഭയായിട്ടാണ് അമേരിക്കയിലുള്ള നമ്മുടെ ട്വന്റി ഫോറിൻ്റെ പ്രേക്ഷകർക്ക് അത് അനുഭവപ്പെട്ടത് തന്നെയുമല്ല വർഷത്തിലോ രണ്ടു വർഷത്തിലോ ഒരിക്കൽ കേരളത്തിലെത്തുന്ന പല ആൾക്കാരും ന്യൂയോർക്കിലും ഫിലഡെൽഫിയിൽ നിന്നും ഉള്ളവര് അവരുടെ ഒരു ദിവസം പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് അവിടെ എത്തി എന്ന് പറയുന്നത് തന്നെ അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് അതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട് ഇവരൊക്കെ ഒക്കെ കാണിക്കുന്നത് റിയൽ ആണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു ആ സഭ ഓക്കെ മധു കൂട്ടാരക ഇനി നമ്മൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോ ബൈഡന്റെ മേലെന്ത് സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എസ് കെ ജോർഡനിലെ യു എസ് സൈനിക ക്യാമ്പിന് നേരെ രാത്രിയുടെ മറവിൽ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരുക്ക് പറ്റിയതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇപ്പോഴും അമേരിക്കയും അതുപോലെ ബൈഡൻ ഭരണകൂടവും അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി നൽകണമെന്ന് വലിയ സമ്മർദ്ദമാണ് ബൈഡന്റെ മേൽ ഉള്ളത് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഈ മേഖലയിൽ ഒരു നിരീക്ഷണത്തിനായി പോയ ഒരു അമേരിക്കൻ ഡ്രോൺ തിരിച്ചു വരുന്നതായിരിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ക്യാമ്പിന് നേരെ വന്ന ഡ്രോണിനെ തടുക്കുവാൻ അമേരിക്കൻ സൈനികർക്ക് സാധിക്കാതെ പോയത് ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ ജോ ബൈഡൻ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ എന്നും അതുപോലെ തന്നെ ഏത് രീതിയിലായിരിക്കണം ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ ആലോചിക്കുവാൻ ദേശീയ സുരക്ഷാ ടീമിന്റെ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയിരുന്നു ഈ യോഗത്തിൽ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സെൽവിൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്തു പ്രധാനമായും മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളതെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്ന് സിറിയ ഇറാഖ് യമൻ മേഖലകളിലെ ഇറാൻ അർദ്ധ വിഭാഗത്തെ തിരിച്ചാക്രമിക്കുക ഇറാനിയൻ കപ്പലുകളെ ലക്ഷ്യമിടുക അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് അമേരിക്ക കരുതുന്ന ഇറാൻ പിന്തുണയുള്ള സംഘത്തെ നേരിട്ട് ആക്രമിക്കുക എന്നാൽ പിന്നീട് വൈകുന്നേരം വൈറ്റ് ഹൌസിൽ നടന്ന പ്രസ് ബ്രീഫിംഗിൽ യുദ്ധത്തിനുള്ള സാധ്യത ദേശീയ സുരക്ഷാ ടീമിന്റെ വക്താവ് ജോൺ ഓഫ് കിർബി തള്ളിക്കളയുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഈ ആക്രമണത്തോട് അമേരിക്ക പ്രതികരിച്ചിരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയം ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഇറാൻ ആണെന്നുള്ള അമേരിക്കയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഇറാൻ വിദേശ മന്ത്രാലയം പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധത്തിനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇറാൻ വക്താവ് നാസർ കനാനി ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എസ് കെട്ട